ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കോക്ടെയിൽ ലൈഫ്. എൻ്റെ പേര് സ്റ്റെഫി. ലാസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ കോവിഡിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തിരിക്കുമായിരുന്നു. ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാം റിസൾട്ടൊക്കെ നെഗറ്റീവായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അബുദാബിയിലേക്ക് എത്തി. അപ്പം അതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ വട്ടയപ്പത്തിൻ്റെ ഒരു റെസിപ്പി ഇട്ടായിരുന്നു. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഫോട്ടോസ് അയച്ചിരുന്നു. അവരും എൻ്റെ പോലെ തന്നെ കുറേ വട്ടം ട്രൈ ചെയ്തിട്ട് ശരിയാവാതിരുന്നിരുന്ന ഒരു സംഭവമാണ് ഈ വട്ടയപ്പം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു. സത്യം പറഞ്ഞ മെസ്സേജ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. കാരണം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിന്റെ ആ റെസിപ്പി ഷെയർ ചെയ്യുമ്പോൾ അത് വെച്ച് ട്രൈ ചെയ്ത് കുറെ പേര് നന്നായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് നമുക്ക്. അപ്പം എന്തായാലും അങ്ങനെ മെസ്സേജ് അയച്ച, പ്രത്യേകിച്ച് ഫോട്ടോ അയച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പം ഞാനതിന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോക്ടെയിൽ ലൈഫ് ബൈ സ്റ്റെഫി എന്നാണ് പേജിന്റെ നെയിം. അപ്പം നിങ്ങൾ ഇതുവരെ അത് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഫോളോ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടും. മാത്രമല്ല, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഈ വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാറില്ല എന്നെ പോലെ തന്നെ. അപ്പം അങ്ങനത്തവർക്കൊക്കെ അത് വളരെ യൂസ്ഫുള്ളായിരിക്കും അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ കറിയാട്ടോ, മാങ്ങക്കറി. ഈ അങ്കമാലിക്കാരൻ മാങ്ങക്കറി കഴിച്ചിട്ടുണ്ടോ? ഒരു പ്രത്യേക ടേസ്റ്റാ അത്. അതവർക്കൊരു കറി മാത്രമല്ല, അതവരുടെ ഒരു വികാരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തൃശ്ശൂരുകാരിയാണ്. അപ്പം ഞങ്ങൾക്ക് ഈ തേങ്ങാപ്പാൽ വിഴിഞ്ഞ മീൻകറി എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു വീക്ക്നെസ്സാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട ചോറുണ്ടായി. അതുപോലെ തന്നെയാണ് അങ്കമാലിക്കാർക്ക് മാങ്ങക്കറി. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് പെരുമ്പാവൂര്, ഹസ്ബൻഡിൻ്റെ വീട് പെരുമ്പാവൂരാണല്ലോ. അപ്പം അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പം അവർക്ക് മീൻ തേങ്ങാപ്പാൽ വിഴിഞ്ഞിട്ടല്ല അവർ വയ്ക്കുക, അവർ മീൻ വറ്റിച്ചാണ് വെക്കുന്നത്. നല്ല കുറുകെ ചാറോട് കൂടിയിട്ട് വെക്കില്ലേ. ഇപ്പം ഫങ്ഷൻസിനാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ അവർക്ക് ഈ മാങ്ങക്കറി എന്ന് പറയുന്നത് ഒരു പ്രത്യേക എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അപ്പം ഞാൻ ആദ്യത്തിലൊക്കെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ, ഞങ്ങളുടെ തേങ്ങാപ്പാൽ വിഴിഞ്ഞ മീൻകറിയുടെ അത്രയൊന്നും പേരില്ല നിങ്ങളുടെ മാങ്ങക്കറിയെന്ന്. പക്ഷെ സംഭവം പൊളിയാട്ടോ, അടിപൊളിയാണ്. ആ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. നല്ല പുളിയുള്ള മാങ്ങയൊക്കെ വെച്ച് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഒരു കാച്ചി, നമ്മളത് ചോറ് കൂട്ടി കഴിച്ചാളുണ്ടല്ലോ, പിന്നെ ഒന്നും കാണാൻ പറ്റൂല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ഇന്ന് വെക്കുന്നത് എൻ്റെ അമ്മയുടെ, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ഇൻസ്ട്രക്ഷൻസിലാണ് ഞാൻ വെക്കുന്നത്. അമ്മയുടെ പേര് സൂസി. സൂസി എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്നതാണ്, ശരിക്കും പേര് മേരി എന്നാണ്. അപ്പം അമ്മയാണ് എനിക്ക് ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: കുഞ്ഞുള്ളി, പച്ചമുളക്, 3 പുളിയുള്ള മാങ്ങ, ഇഞ്ചി ചതച്ചത്, പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. 2 പാലും 1 പാലും വേണം നമുക്ക്. അപ്പോൾ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുഞ്ഞുള്ളി നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം. വേപ്പിലൊക്കെ ഇങ്ങനത്തെ നാടൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ചെറിയുള്ളിക്ക് പകരം സവാള വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ചെറിയുള്ളി തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് ചേരുന്നതിന്. പിന്നെ നമുക്കിതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക് നെടുകെ കീറിയത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി എപ്പോഴും മുളക് പൊടിയെക്കാട്ടും കുറച്ചും കൂടെ കൂടി നിൽക്കണം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് അല്പം വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ഒഴിച്ചു കൊടുക്കണം. ഈ വിനീഗർ ആഡ് ചെയ്യുന്ന സ്റ്റെപ്പ് ക്യാമറ ഓണായില്ല, അതുകൊണ്ടാണ് മിസ്സായി പോയത്. അപ്പോൾ നിങ്ങളത് മറക്കാതെ ആഡ് ചെയ്യണം. വിനീഗർ ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞ കറികളിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി കൈവച്ചത് നന്നായിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക. എല്ലാ കുഞ്ഞുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി ഇനി അതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാങ്ങ. നല്ല പുളിയുള്ള മാങ്ങയാണ്, ഇതുപോലെ നീളന അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ വിനീഗർ ഒന്നില്ലെങ്കിൽ നമുക്ക് ആദ്യം ഈ മസാലകളൊക്കെ ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തിളച്ച്, അതായത് നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി വരുമ്പോൾ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ ആദ്യമേ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളത് മറക്കാതെ ആ സ്റ്റെപ്പ് ഒരിക്കലും വിട്ടുപോരുത്. ആ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വിനീഗർ ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ മാങ്ങയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. 2 പാൻ ആദ്യം ഒഴിച്ചു കൊടുക്കാം. തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് സിമ്മിലാക്കിയിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കാം. നമുക്ക് മാങ്ങ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം.
മാങ്ങ ഒരുപാട് വെന്തുടയരുത്, ജസ്റ്റ് ഒന്ന് എന്താ പറയുക നമുക്ക് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇതായി കിട്ടണം. അപ്പോൾ സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. ആ ഒരു സ്റ്റിഫ് ആയിട്ടാണെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് ആദ്യമേ ചെയ്തിട്ട് അതിലേക്ക് തന്നെ മാങ്ങ ഇട്ടാലും മതി. ഞാനപ്പോൾ അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇടുന്നതെന്നേ ഉള്ളൂ കേട്ടോ. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഇത്രയും ഉലുവ ഇട്ട് കൊടുക്കാം, ഒരു 4-5 മണി. ഇനി അതിലോട്ട് വേപ്പിലിട്ട് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് തന്നെ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ അരിഞ്ഞത് ചെയ്തിട്ടുണ്ട്. ചെറിയുള്ളി വഴണ്ട് വരുമ്പോഴത്തെ ആ ഒരു മണം ഉണ്ടല്ലോ, ഇപ്പം തന്നെ നാവില് വെള്ളം വന്നുണ്ടെങ്കിൽ ദോശ പറയരുതല്ലോ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ് ശരിക്കും. മാങ്ങക്കറി എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിന്. 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ മറ്റേതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളകോളം 4 പച്ചമുളകോളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിരുന്നല്ലോ. ഇനി നമുക്കിത് കാച്ചിയത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് നമ്മൾ 2 പാല് മാത്രമാണ് ഒഴിച്ചിരുന്നത്. ഇനി നമുക്കതിലേക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിലേക്ക് വെള്ളം വേറെ ഒഴിച്ചു കൊടുത്തിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് 1 പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിക്കെടുത്തിരിക്കുന്ന 1 പാലാണ്. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് തള വന്നുതുടങ്ങുമ്പോഴേക്കും നമുക്ക് നല്ല കുറുകിയ ചാറായിട്ടുണ്ട്. നമുക്ക് താളിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ നല്ല തിക്കാണ്, ഗ്രേവിയൊക്കെ നല്ല തിക്കാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് താളിച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതതിൻ്റെ മീതി ഒന്ന് ഇട്ട് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നില്ലേ? തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം സ്റ്റെഫി. ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.